സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. സ്പൈഡർമാൻ 4 ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ധാരാളം അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്പൈഡർമാൻ 4 മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം തന്നെയാണ് ആദ്യം പ്രസക്തമാകാൻ പോകുന്നത്. കാരണം ആ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റുകളോ അല്ലെങ്കിൽ ആ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള വാർത്തകളോ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു സിനിമയെ ബന്ധപ്പെട്ട് സോണിയുടെയും ഇതുവരെ മാർവലിനും ഇടയിൽ ചർച്ച നടന്നിരുന്നു എന്നും, എന്നാൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില തർക്കങ്ങളും അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാരണത്താൽ തന്നെയാണ് സിനിമ ഇപ്പോൾ ഡിലേ ആയിരിക്കുന്നത് എന്നതുമാണ്. സോ എന്തെങ്കിലും നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് ഇത്തരം അപ്ഡേറ്റുകളെ പറ്റിയുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് ഇടക്കാൻ മതി. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അവർ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ചെയ്യുക ഞാനപ്പോൾ പൂരിയുടെ നിങ്ങളുടെ വിഷയം എന്താണ്? സോ ലെറ്റ് സ്റ്റാർട്ട് സ്പൈഡർമാൻ 4. തീർച്ചയായിട്ടും സ്പൈഡർമാൻ നോ വേ ഹോം എന്ന് പറയുന്ന ആ ഒരു ബ്രഹ്മാണ്ട സിനിമയ്ക്ക് ശേഷം വരുന്ന സ്പൈഡർമാൻ 4 എന്ന് പറയുന്ന ഈ സിനിമ അത്രമാത്രം ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. സ്പൈഡർമാൻ 3 അഥവാ നോ വേ ഹോം ഒരുപാടധികം മാറ്റങ്ങൾ തന്നെയാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലും അതേപോലെ സോണിയുടെ സ്പൈഡർവേഴ്സിലും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ പിൻബലത്തിൽ തന്നെയായിരിക്കും സോണിയുടെയും ഇതുകൂടാതെ മാർവലിൻ്റെയും യൂണിവേഴ്സുകൾ അല്ലെങ്കിൽ ഇനിയുള്ള കഥകൾ മുൻപോട്ട് പോകാൻ പോകുന്നത്. ഇത് ഒരുപാടധികം ലാഭവും ഈ രണ്ട് സിനിമാറ്റിക് ഫ്രാഞ്ചൈസികൾക്കും നേടിക്കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോണിക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ പ്രോജക്റ്റുകൾ വേണം എന്നുള്ളത് തന്നെയാണ്. അഥവാ സോണി ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പ്രകാരം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മാർവൽ പ്രപ്പോസ് ചെയ്തതും മറ്റൊന്ന് സോണി അവരോട് പറഞ്ഞിട്ടുള്ളത് മറ്റുള്ള കാര്യങ്ങൾ. അഥവാ മാർവലിൻ്റെ പ്രപ്പോസൽ പ്രകാരം സ്പൈഡർമാൻ 4 എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമ തന്നെയാണ്. അഥവാ ഒരു ഫ്രണ്ട്ലി സ്പൈഡർമാൻ ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും സ്പൈഡർമാൻ 4 എന്ന് പറയുന്നത്. കുറെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോബി മക്വയറിൻ്റെ സ്പൈഡർമാൻ സിനിമകളിൽ എന്താണോ കണ്ടിട്ടുള്ളത് ആ ഒരു കഥയായിരിക്കും സ്പൈഡർമാൻ 4 മാർവൽ ഉദ്ദേശിച്ചിരുന്നത്. ഏറെക്കുറെ നമുക്ക് അത്തരത്തിലുള്ള കുറേയധികം ലീക്കുകൾ മുൻപ് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ഇതിൽ കിങ് പിൻ ആയിരിക്കും മെയിൻ സ്പൈഡർമാൻ്റെ വില്ലനായിട്ട് വരാൻ പോകുന്നത്. ഗ്രൗണ്ടിലുള്ള കുറേയധികം പ്രശ്നങ്ങൾ പുള്ളിക്കാരൻ നേരിടും. ഈ ഇടയിലായിട്ട് പുള്ളി ഒരുപാടധികം ആപത്തുകളും നേടിയെടുക്കും. ഏറെക്കുറെ കിങ് പിന്നെ ഒരു താനോസ് ആയിട്ട് തന്നെയാണ് മാർവൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും ഏകദേശം അത്തരത്തിലുള്ള പ്ലാനുകളുടെ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ കേൾക്കാൻ സാധിക്കുന്നു. അഥവാ ഇപ്പോൾ ഡാനിയൽ ആർപികെയുടെ ലേറ്റസ്റ്റ് ലീക്ക് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്പൈഡർമാൻ 4 ഡെയർ ഡെവിളിനെയും കിങ് പിന്നെയും കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയെ പറ്റിയുള്ള കാര്യങ്ങളും ഇപ്പോൾ ഇതേ അവസരത്തിൽ ലഭിക്കുന്നുമുണ്ട്. ഇത് നേരെ വിപരീതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അഥവാ സ്പൈഡർമാൻ 3 ആ ഒരു അഥവാ നോ വേ ഹോം എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം സോണിയുടെ പ്ലാൻ പോയിരിക്കുന്നത് മൾട്ടിവേഴ്സിലേക്ക് തന്നെയാണ്. ആ ഒരു ചിന്ത മാത്രമേ ഇപ്പോൾ സോണിയുടെ മനസ്സിലുള്ളൂ. സോണിക്ക് വേണ്ടത് സ്പൈഡർമാൻ 4 എന്ന് പറയുന്നത് മറ്റൊരു മൾട്ടിവേഴ്സൽ സിനിമയാണ്. അഥവാ മൾട്ടിവേഴ്സൽ സിനിമയായിട്ടാണെങ്കിൽ മാത്രം അവർ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടയ്ക്ക് നമ്മളൊരു വാർത്തയും കേട്ടിരുന്നു വീണ്ടും ടോം ഹോളണ്ട് ഇനി സ്പൈഡർമാനായിട്ട് അഭിനയിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ. എന്താണ് കാരണമെന്നോ നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. വാർത്ത സത്യമായിരുന്നു എന്നുപോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ലീക്കിൽ അവർ അവകാശപ്പെടുന്നത് പ്രകാരം സോണിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് സ്പൈഡർമാൻ 4 ഒരു മൾട്ടിവേഴ്സൽ സിനിമയായിരിക്കണം എന്നുള്ളതാണ്. മൾട്ടിവേഴ്സൽ സിനിമയായിരിക്കണം എങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, ആ ഒരു സിനിമയിൽ ടോബി മക്വയറും ആൻഡ്രൂ ഗാർഫീൽഡും അതേപോലെ ടോം ഹോളണ്ടും വരണം. അതേപോലെ എന്തൊക്കെയാണോ നമ്മൾ നോ വേ ഹോമിൽ കണ്ടത് അതുപോലെയുള്ള സംഭവങ്ങൾ നടക്കണം. ഒരു ബ്രഹ്മാണ്ട സിനിമയാക്കി തന്നെ മാറ്റണം. ഏറെക്കുറെ സോണിയുടെ പ്ലാൻ പ്രകാരം ഇത്തരത്തിലാണ്. എന്നാൽ മാർവലിൻ്റെ ആ ഒരു പ്ലാൻ പ്രകാരം സ്പൈഡർമാനെ ഒരു നോർമൽ സ്പൈഡർമാൻ അഥവാ ഒരു ഫ്രണ്ട്ലി സ്പൈഡർമാനാക്കി മാറ്റാനാണ് മാർവലിൻ്റെ പ്ലാൻ. ഇത്തരത്തിലുള്ള രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്പൈഡർമാൻ്റെ ആ ഒരു 4th പാർട്ട് ഡിലേ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മുൻപൊരു വാർത്ത വന്നിരുന്നു സ്പൈഡർമാൻ 4 ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പൈഡർമാൻ 4 ബന്ധപ്പെട്ട ആ ഒരു സ്റ്റോറി ലൈനുകളും പ്ലോട്ടും ഇതുകൂടാതെ ബാക്കിയുള്ള കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുകയാണ് എന്ന രീതിയിൽ തന്നെ. എന്നാൽ പിന്നീട് ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നില്ല. നിയർലി 0 അഥവാ 0 വാർത്തകളാണ് ഈ ഒരു സിനിമയെ ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിരുന്നത്. അതിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ മുൻപോട്ട് വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സ്പൈഡർമാൻ 4 മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നടക്കുമെന്നുള്ള കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ സംശയമായിരിക്കുന്നത്. എന്നാൽ ഡാനിയൽ ആർപികെയുടെ ലേറ്റസ്റ്റ് ലീക്ക് പ്രകാരം സ്പൈഡർമാൻ 4 കിങ് പിനെയും ഡെയർ ഡെവിളിനെയും കൊണ്ടുവരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാർവലിൻ്റെ ആ ഒരു പ്ലാൻ വിജയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മാർവൽ വിചാരിച്ചതുപോലെ സ്പൈഡർമാനെ ഫ്രണ്ട്ലി സ്പൈഡർമാനാക്കി മാറ്റാനുള്ള ആ ഒരു പ്ലാനിനോട് ഇവർ രണ്ടുപേരും എഗ്രി ചെയ്തിരിക്കുന്നുള്ള കാര്യം വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാനും സാധിക്കും. എന്നാൽ പോലും കൺഫർമേഷൻ ലഭിക്കുകയുമില്ല. സോ എന്തെങ്കിലും തീർച്ചയായിട്ടും കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ ഡിലേ ആയി തന്നിരിക്കുന്നു. ഇത് മാത്രമല്ലാതെ സ്പൈഡർമാൻ 4 വെനം 3 കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യവും ചില സോഴ്സുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തെങ്കിലും കാത്തിരിക്കാം. എന്തായിരിക്കും മാർവലിൻ്റെയും ഇതോടെ സോണിയുടെയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്ലാനുകൾ എന്താണ് എന്നതിനെ പറ്റി തന്നെ. സോ അതോടെ തന്നെ നമുക്ക് അതോടെ അവസരിപ്പിക്കാം. സോ അതോടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഇവിടെ കമൻറ്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസും പ്ലോട്ട്സ് ഇവിടെ കമൻറ്റ് ബോക്സിൽ പെടുത്താം. ഇതിൻ്റെ എപ്പിസോഡ് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ വരമ്പൽ. യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.